ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല ദിവസം കൂടി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ പുകഴ്ത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒപ്പം തിരുവചനം കേട്ട് ദൈവത്തിൽ ബലപ്പെടുവാനും കർത്താവിൻ്റെ ആലോചന പ്രകാരം ജീവിപ്പാനും സർവ്വശക്തനായ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിന് തക്കവണ്ണം ജീവിതത്തെ ക്രമീകരിപ്പാനും കുറേ നാളുകളായി നിരന്തരമായി ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് അതിനായി കാത്തിരുന്ന് ദൈവസന്നിധിയിൽ ആശ്വാസം കൈക്കൊള്ളുന്ന ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും കർത്തൃദാസന്മാരും ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ചുമലിൽ പേറിക്കൊണ്ട് ദൈവത്തിന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണയും കരുതലും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിൻ്റെ ഏടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രതീക്ഷ നൽകുന്ന ദൈവിക ദൂതുകൾ നമ്മുടെ തിരുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ബോധവൽക്കരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയേറിയ ആലോചനകൾ അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ തരുന്ന ദൈവത്തിൻ്റെ ഈടുറ്റ വചനങ്ങൾ ഇതൊക്കെയും ഓരോ ദിവസവും മാറി മാറി നമുക്ക് തന്ന് നമ്മളെ കൃപയിൽ ഉറപ്പിക്കുന്നതോർത്ത് ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തെ സ്തുതിച്ചോട്ടെ എല്ലാ മഹത്വവും എല്ലാ പുകഴ്ച്ചയും ആലോചനക്കാരനായി ദൈവത്തിന് കൈമാറി ദൈവത്തിൻ്റെ തൃപാതപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവഴുത്തര വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഈയോബിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു വാക്യം എങ്ങനെയാണ് അനന്തരം തേമാന്യനായ എലിഫാസ് ശൂഖ്യനായ ബിൽദാദ് നയമാത്യനായ സോഫാർ എന്നിങ്ങനെ ഈയോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താൻ താൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് അവനോട് സഹതവിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉരക്ക കരഞ്ഞു വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി അവൻ്റെ വ്യസനം അതികഠനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു എത്രയോ പ്രാവശ്യം ഈയോബിൻ്റെ ജീവിതം നമുക്ക് ആശ്വാസത്തിനും ബലത്തിനും നമ്മളെ ശക്തീകരിപ്പിനും ദൈവമായ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് ഈയോബിൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് സമാശ്വാസമാണ് ഒത്തിരി പേർക്ക് ബലമാണ് ചില ആളുകളുടെ ജീവിതമാണ് ദൂതായി മാറുന്നത് ചിലരുടെ വാഗുണ്ട് ദൈവമായ കർത്താവ് ദൂതും വാക്കും ഒക്കെ പറയിപ്പിക്കുമ്പോൾ ചില ആളുകളുടെ ജീവിതം തന്നെ വേദപുസ്തകത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും പ്രത്യേകത അതാണ് പലരുടെയും ജീവിതം നമുക്കുള്ള ദൂതായി മാറി ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതം എബ്രായ ബാലന്മാരുടെ ജീവിതം അബ്രഹാം പിതാവിൻ്റെ ജീവിതം ദാവീദിൻ്റെ ജീവിതം പൗലോസപ്പൊസ്തോലിൻ്റെ ജീവിതം അതുപോലെ തന്നെ ഹോഷിയ പ്രവാചകൻ്റെ ജീവിതം ഇരമ്യ പ്രവാചകൻ്റെ ജീവിതം ഇസഹാക്ക് യാക്കോബ് യോസെപ്പ് തുടങ്ങിയ പൂർവ്വകാല പിതാക്കന്മാരുടെ ജീവിതം ഇപ്പോൾ നമ്മൾ വായിച്ച ഈയോബിൻ്റെ ജീവിതം രൂത്തിൻ്റെ എസ്തേറിൻ്റെ ജീവിതം ഈ ജീവിതം എല്ലാം നമുക്ക് ദൂതായി മാറി ജീവിതം ദൂതാക്കി മാറ്റിയ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരും വിശുദ്ധന്മാരും വിശുദ്ധമതികളും വേദപുസ്തകത്തിനകത്തുണ്ട് അവർ പറഞ്ഞ വാക്കുകളല്ല അവർ ഫേസ് ചെയ്തത് അവരതിനെ തരണം ചെയ്തത് അവർ ജയത്തിലേക്ക് നയിക്കപ്പെട്ടത് അവരനുഭവിച്ചത് പിന്നീട് അവർ ജയാളികളായി മാറിയത് അവർ പ്രതികരിച്ചത് ഇതെല്ലാം ഇന്നേ കാലഘട്ടത്തിലെ ജനതകൾക്കും ദൈവമക്കൾക്കും ഒരു ദൂതായി മാറി ഈയോബിൻ്റെ ജീവിതം ഈയോബിൻ്റെ പുസ്തകം അതുപോലെ ജീവിതം ദൂതാക്കിയ മനുഷ്യൻ ഞാൻ നിങ്ങളോടും പറയുന്നു കഷ്ടതയുടെ കഠിന ശോധനയും വല്ലാത്ത നൊമ്പലങ്ങളും കടന്നുകൂടാൻ കഴിയാത്ത പ്രതിസന്ധികളും തരണം ചെയ്യാൻ പറ്റാത്ത വേദനകളും അനുഭവിക്കുമ്പോൾ നാളത്തെ തലമുറയ്ക്കതൊരു ദൂതാക്കി മാറ്റാൻ സാക്ഷ്യമാക്കി മാറ്റാൻ കഴിയും നിങ്ങളുടെ ജീവിതം ഒരു ദൂതായി മാറട്ടെ മറ്റുള്ളവർക്ക് ആശ്വസിക്കാൻ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ ദൈവത്തിന് ചൂണ്ടിക്കാണിക്കും കൊള്ളാവുന്ന ദൂതിൻ്റെ ഉടമസ്ഥതയായി മാറേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീച്ചൂളകളെ ജീവിതത്തിൻ്റെ പരീക്ഷാ ഘട്ടങ്ങളെ ശപിക്കാതെ പരീക്ഷകളെയും പരിശോധനകളെയും തിരസ്കരിക്കാതെ അവിടെ വെച്ച് നിങ്ങൾ തളരാതെ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് ഇന്ന് കാണുന്ന മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ കണ്ണെത്തട്ടെ അവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ മറ്റുള്ളവർക്ക് സാക്ഷ്യമാകാൻ മറ്റുള്ളവർക്ക് ദൂതാകാൻ ദയമായ കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ച ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ഈ യോവ് വളരെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കയറി വരുന്ന മാരക വിപത്തുകൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കണ്ടു നിൽക്കുന്നവർ അമ്പരപ്പെട്ടു പോകുന്ന ഇദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് ചോദിക്കത്തക്ക രീതിയിൽ സമസ്യയും മരീചയ്ക്കും തുല്യമായ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ച വലിയ വിഷയങ്ങൾ ഈ വിഷയങ്ങളുടെ നടുവിൽ വളരെ വ്യാകുലപ്പെട്ടു നിൽക്കുമ്പോഴാണ് മൂന്ന് സ്നേഹിതന്മാർ വ്യത്യസ്തമായ മൂന്ന് സ്ഥലങ്ങളിൽ പാർത്തു പോകുന്ന ഈയോവിൻ്റെ പ്രധാനികളായ മൂന്ന് സ്നേഹിതന്മാർ അവരുടെ പേരും നാടുമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലോ വേദഭാഗത്തു നിന്ന് അവർ മൂന്ന് പേരും പറഞ്ഞൊത്തും എന്ന് എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞൊത്തത് ഒരു മൂന്ന് പേരും പറഞ്ഞൊത്തു നമ്മുടെ സ്നേഹിതനായി ഇരിക്കുന്ന ഈയോവ് വളരെ കഷ്ടത്തിലാണ് ഏതൊക്കെ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോകണം ഒന്ന് കണ്ടിട്ട് വരണമെന്നല്ല ആ വാക്ക് വ്യക്തമാണ് ഞാൻ അടിവരയിട്ടിരിക്കുന്നു അവനോട് കൂടെ സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു അപ്പോൾ ഇവർ പറഞ്ഞത് എങ്ങനെയാണ് അയ്യോ ഭയങ്കര കഷ്ടത്തിലാണ് അയ്യോ അയ്യോ വലിയ ദുഃഖത്തിലാണ് മക്കൾ മരിച്ചു സമ്പത്ത് നഷ്ടപ്പെട്ടു രോഗിയായി അകപ്പാട പ്രയാസത്തിലാണ് അതിൻ്റെ പേര് നമുക്ക് അവിടെ വരെ പോകണം പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം സമാശ്വസിപ്പിക്കണം സ്വാതന്ത്രിപ്പിക്കണം അവനെ സ്ത്രോത്രം നമുക്ക് ചേർത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തത് അങ്ങനെ പറഞ്ഞാൽ പോയതും കേട്ടോളനെ അങ്ങനെ പറഞ്ഞാൽ പോയതും അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ദൂരത്തുനിന്ന് യ്യോമനെ കണ്ടു ദൂരത്തുനിന്ന് യോമൻ്റെ സാഹചര്യങ്ങൾ കണ്ടു ഇത് കണ്ടാറേ അവർ തല കൈവച്ചു അവർ 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 ഞെട്ടിപ്പോയി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രം കീറി യോമനെ അവർ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്ക കരഞ്ഞു പൊടിവാരി തലയിലേക്കിട്ടു അങ്ങനെ അവരുടെ കൂതന്മാരുടെ പഴയ നിയമ കാലഘട്ടത്തിലെ ആളുകളുടെ ദുഃഖത്തോടവർ പ്രതികരിക്കുന്നത് അങ്ങനായിരുന്നു വസ്ത്രം കിറിയും പൂഴിവാരി ഒക്കെ പ്രതികരിച്ചു അവരുടെ വ്യസനം അതികഠിനം അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ഏഴ് ദിവസത്തേക്ക് ഒരു വാക്ക് മിണ്ടിയില്ല കസേരയില്ല അവിടെ എന്നാലും മോളി കയറി ഇരുന്നില്ല നിലത്തിരുന്നു അയ്യോവിൻ്റെ കൂടെ ഏഴ് ദിവസം മൗനമായി ഏഴ് ദിവസത്തേക്ക് മിണ്ടിയില്ല ഏഴ് ദിവസം ഞെട്ടിത്തരിച്ച് നിലത്തിരുന്നു ഏഴ് ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ പ്രതികരണം കണ്ടോ അപ്പോൾ ആ സ്നേഹം കണ്ടോ ആ വന്നത് കണ്ടോ യോവനെക്കുറിച്ച് സഹതപ്പിക്കാൻ വന്നവർ ഞാൻ അവർ ഞെട്ടിപ്പോയി യോ ഇതുപോലത്തെ ഒരു ശോധനയുണ്ടോ ഇതുപോലത്തെ കഷ്ടമുണ്ടോ ഞങ്ങളുടെ സ്നേഹത്തിന് ഇങ്ങനെ പറ്റിയില്ല അവർക്ക് ആശ്വസിപ്പിക്കുമ്പോൾ വാക്കില്ല ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെ ആയി പോകും ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ കാണും എൻ്റെ പാസേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ എൻ്റെ എന്ന് ചോദിച്ച് നെഞ്ചത്ത് കൈവെച്ച് വാവിട്ട് നിലവിളിക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് കണ്ണ് നിറയെ അല്ലാതെ തിരിച്ചൊരു വാക്ക് പറയാനില്ല തിരിച്ചൊരു വാക്ക് പറയാനില്ല അതുപോലെ ഞെട്ടിപ്പോകുന്ന ത ത്തിലുള്ള ശോധനയാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വരുന്നത് നിങ്ങളെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിതാണ് ഏഴ് ദിവസത്തേക്ക് മൗനമായിരിക്കുകയും വാവൊത്തുകയും ഇവനെ കണ്ട് വാവിട്ട് നിലവിളിക്കുകയും സഹതപിപ്പാനും അനുതപിപ്പാനും വന്ന ആളുകൾ ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് വന്നപ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരിക പതിനാറാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്നേ രണ്ടേ വാക്യങ്ങൾ അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഈ വാഗ പലതും കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ് വ്യസനിപ്പിക്കുന്ന ആശ്വാസവന്മാർ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവർ നോക്കണേ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കേൾക്കണേ സ്തോത്രം ഇവിടെ പറയുന്നു യോവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇവർ വന്നത് യോവിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പക്ഷേ യോവിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി യയോവിൻ്റെ കൂടെ ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നവർ വ്യസനിപ്പിക്കുന്നവരായി മാറി ആശ്വസിപ്പിക്കാൻ വന്നവർ ദുഃഖിപ്പിക്കുന്നവരായി മാറി സ്വാന്ദ്നിപ്പിക്കാൻ വന്നവർ അവൻ അവനെതിരെ കുറ്റം കണ്ടുപിടിക്കുന്നവരായി മാറി ഇവരെ വേദനയുടെ നടുവിലൊന്ന് തഴുകി തലോടി പിടിച്ചു നിർത്താൻ വേണ്ടി വന്നവർ അവനെ തള്ളി മറച്ചിടുന്നതിന് തക്കവണ്ണമായി മാറി എന്താണിവിടെ സംഭവിച്ചത് എന്താണിവിടെ സംഭവിച്ചത് അവർ വീട്ടിൽ നിന്ന് വന്നത് സ്തോത്രം ചില ആളുകൾ കണക്ക് തീർക്കാൻ വരുന്ന വരുന്നതുപോലെ ഞാനങ്ങ് വരുന്നുണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ വന്നത് നമ്മൾ വായിച്ച രണ്ടാം അധ്യായത്തിനകത്ത് അവർ എഴുന്നേറ്റതും അവർ പുറപ്പെട്ടതും അവർ വന്നതും ഈ കോമ്പൗണ്ടിൽ വന്ന് കയറിയതും യോവനെ കണ്ടപ്പോൾ പ്രതികരിച്ചതുമെല്ലാം ചങ്കു പൊട്ടിക്കൊണ്ടല്ലേ ആശ്വസിപ്പിക്കാനല്ലേ അവനെ പിടിച്ചു നിർത്താനല്ലേ പക്ഷെ ഇവിടെ വന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സ് മറഞ്ഞു ഇവരുടെ മൈൻഡ് മറ്റൊന്നായി മാറി ഇവരുടെ ചിന്താ മണ്ഡലങ്ങൾക്ക് മാറ്റം വന്നു ഇവരുടെ വാക്കുകൾ കൂർത്തു മൂർത്ത മുനയുള്ള വാക്കുകളായി മാറി ഇവരുടെ ചിന്താമണ്ഡലങ്ങൾ ഇയോവിനെതിരായി മാറി എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് കേൾക്കണം ഇവിടെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന പറയുക നിങ്ങൾ പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ വേണ്ടി പറയുക എന്താണെന്ന് പറയാം ഇയോവിൻ്റെ കോമ്പൗണ്ടും പുരയിടവും മുഴുവൻ ഇപ്പോൾ സാത്താൻ്റെ കൺട്രോളിലാണ് ദൈവം വേലു പൊളിച്ചിട്ടിരിക്കുകയാണ് ദുഷ്ട പിശാജ് ആ കുടുംബത്തിനകത്തും ആ കോമ്പൗണ്ടിനകത്തും കാലുകുത്തിയിരിക്കുകയാണ് സാത്താൻ്റെ സന്നിവേശം അവിടെ നടക്കുകയാണ് പൈശാചികമായിരിക്കുന്ന സാന്നിധ്യം അവിടെയുണ്ട് ആ സാത്താൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് വിഷാജിൻ്റെ കൺട്രോളിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് സാത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആ പുരടത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി വന്നവനെ പോലും വന്നവനെപ്പോലും മനസ്സുമറിച്ചു കളഞ്ഞു മനസ്സിലായോ മനസ്സിലായോ ആശ്വസിപ്പിക്കാൻ പോലും കുറ്റം പറയുന്നവനാക്കി മാറ്റി സത്യമായിട്ടും ആ വാക്കുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ മൂന്ന് സ്നേഹിതന്മാർ ഇവനെ ന്യായം വിധിക്കാൻ വന്നതല്ലായിരുന്നു വരവ് നല്ല ഉദ്ദേശത്തോടായിരുന്നു നല്ല ആളുകളായിരുന്നു അവരാശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നത് അവരാശ്വാസപ്രദർ തന്നെയാണ് ഒരു സ്നേഹമുള്ളവരാണ് അവർ കരുതലുള്ളവരാണ് പക്ഷേ ഇവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞതുപോലായി കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരായി വേദന കാണാനുള്ള കണ്ണില്ലാത്തവരായി ഇവൻ പറയുന്നത് കേൾക്കാനുള്ള ചെവിയില്ലാത്തവരായി ഇവർ ന്യായ തൽപ്പരല്ലാതെയായി മാറി ഇവർ വ്യസനിപ്പിക്കുന്നവരായി മാറി മുറിവിലേക്ക് കുത്തി മുറിവേൽപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരുമായി മാറി അയ്യയ്യോ എന്തോ സംഭവിച്ചു എന്തോ സംഭവിച്ചു ഇവർ ഇങ്ങനത്തെ മനുഷ്യരാണെന്ന് അറിഞ്ഞില്ലല്ലോ എന്ന് പറയാൻ വരട്ടെ എന്താ സംഭവിച്ചതെന്നറിയാമോ ഇവർ നല്ല മനുഷ്യരാ ഇവരാശ്വസിപ്പിക്കാൻ വന്നവരാ ആയിരക്കണക്കിന് ആളുകളുള്ള അയ്യോപൻ്റെ വീട്ടിൽ നിന്ന് എത്രയോ പേര് സഹായം കൈപ്പറ്റിട്ടുണ്ട് യ്യോബൻ്റെ പുസ്തകത്തിലെ മറ്റു ചില അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ഒത്തിരി പേർക്ക് അപ്പനായിരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം ഒത്തിരി താൻ ജനിപ്പിക്കാത്ത ഒത്തിരി പേര് മക്കളെപ്പോലെ വന്നാഹാരം കഴിച്ചും രോഗം വന്നപ്പോൾ കാശ് കൊടുത്തും അവർക്ക് വേണ്ട സഹായം കൊടുത്തും ഒക്കെ ജീവിച്ച നല്ല മനുഷ്യനാണ് യോബ് അവർ പലരും ഈ കഷ്ടം കണ്ടിട്ടും അറിഞ്ഞിട്ടും മാറി നിന്നപ്പോൾ ഇനിയിപ്പോൾ അയ്യോബിൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വായ്പ കിട്ടത്തില്ല പിന്നെ യയോമൻ്റെ വീട്ടിൽ നിന്ന് ഒരു ക്ലാസ്സ് വെള്ളം പോലും കിട്ടിയില്ല കാരണം അയ്യോബ് കുടുംബം മുടിഞ്ഞല്ലോ തീർന്നല്ലോ അപ്പോൾ പിന്നെ ഇനി അവനെക്കൊണ്ട് ഉപയോഗമില്ലാത്തതിൻ്റെ പേരിൽ പലരും മാറി നിന്നപ്പോൾ കഷ്ടകാലത്ത് സ്തോത്രം സ്നേഹിതനായി വന്ന സഹോദരങ്ങളാണ് ഈ മൂന്ന് പേര് അവർ നല്ലവരാന്നേ തീർച്ചയായിട്ടും നല്ലവരാണ് പക്ഷെ അവർക്ക് എന്തോ പറ്റി ഇവിടെ വന്നപ്പോൾ ഇവരെ സാത്താൻ സ്വാധീനിച്ചെന്ന് വേണം പറയാൻ സ്വോത്രം ആശ്വസിപ്പിക്കാൻ വന്നവരെ വ്യസനിപ്പിക്കുന്നവരാക്കി മാറ്റിക്കളഞ്ഞു ഇവിടെ ഒരു രഹസ്യം ഇവിടെ ഒരു മർമ്മം ഇവിടെ ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യം പറയാം നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ കൈപിടിച്ച് നടത്താൻ വന്നവർ നിങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടവർ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിലെ ആരൊക്കെയാണ് അവർ അയ്യോ അവർ ചീത്തയാണെന്ന് പറയാൻ വരട്ടെ അയ്യോ ഇങ്ങനെ ഒരു സ്ത്രീയെ ലോകത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ ആർക്കും കിട്ടല്ലേ എന്ന് പറയാൻ വരട്ടെ എവിടെ പ്രശ്നം കിടക്കുന്നതെന്ന് പരിശോധിക്കേ നല്ലവരായിരിക്കാം ചിലപ്പോൾ പറയില്ലേ എൻ്റെ പൊന്നുമാഷ്ട്രയെന്ന ആള് നല്ല ശുദ്ധനാണ് ആള് വല്ല പാവ അയ്യോ ഒരു കുഴപ്പമില്ല ചിലപ്പോൾ പ്രാന്ത് കയറിയാൽ ചിലപ്പോൾ പോയ്യോ എന്ന് പറയല്ലേ ഇവിടെ മനുഷ്യനെ മറിക്കുന്ന ഒരു ശക്തിയുണ്ട് തയ്യോ മക്കളെ മനുഷ്യനെ ഒരു ശക്തി ആശ്വസിപ്പിക്കേണ്ടവരെ ക്രൂരന്മാരാക്കി മാറ്റുന്ന ഒരു സാത്താൻ്റെ സന്നിവേശം തിരിച്ചറി ഞാൻ പതുക്കെ ശാന്തമായി പറഞ്ഞു തരിക നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ഓഫീസിനകത്ത് ഹാലൂയ ഉഡാറ ഭാഷിക്കനബാക്ഷസ്യ യേശുവിൻ്റെ നാമത്തിന് ഇന്ന് സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്നവരൊക്കെ ഈ ദിവസങ്ങളിലുണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു ഈ എട്ടാം മാസം തീരുകയായ ദിവസങ്ങൾ ഈ ആഴ്ചകൾ തീരുകയാണ് ദൈവസന്നിധി വിശ്വസിക്കാം നമുക്ക് നിൻ്റെ ജീവിതത്തിൽ നിന്നെ സഹായിക്കാൻ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി കരുണയോടെ നീ ഒരു ഉടഞ്ഞ പാത്രമാണെന്ന് അറിഞ്ഞിട്ട് നിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി മനസ്സ് ആൾ ചീത്തയാന്നാണോ നീ പറയുന്നേ അല്ല നിൻ്റെ എല്ലാ പരിസ്ഥിതികളും അറിഞ്ഞ് നിന്നെ ചുമനിൽ വഹിക്കാൻ വേണ്ടി മനസ്സ് വെച്ചയാൾ നല്ലയാളാ നല്ലയാളാ നിങ്ങളുടെ കൂടെ കഷ്ടങ്ങൾ സഹകരിച്ച നിങ്ങളുടെ പൊന്നോമന മക്കൾ നല്ല കുഞ്ഞുങ്ങളാ നല്ല കുഞ്ഞുങ്ങളാ സ്തോത്രം നിൻ്റെ ജീവിതത്തിനകത്ത് പല ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ നിന്നെ മോനെ വിളിച്ച് മോളെ വിളിച്ച് ചേർത്ത് നിർത്തിയ നിൻ്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ അവർ നല്ലവരാന്നേ ഇപ്പം നിങ്ങൾ തിരിച്ചു ചോദിക്കും നല്ലവരോ മിണ്ടിപ്പോകരുത് ഫനായി പറയുന്നേ ഞാനല്ലേ സഹിക്കുന്നേ ഞാനല്ലേ കേൾക്കുന്നേ നിക്ക് നിങ്ങളങ്ങനെ പ്രകോപനത്തോടെ വാക്ക് പറയാൻ നിൽക്ക് ഞാൻ പറയുന്ന കേക്ക് ദൈവം പറയുന്ന കേക്ക് എന്താ പറയുന്നത് നല്ലവരാണ് അവർ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരും ഇല്ലാത്തടത്ത് പ്രത്യേകിച്ച് ദൈവം ആശ്വസിപ്പിക്കാൻ വേണ്ടി വിട്ടതാ അവരെ അതെന്ന് തണുപ്പിക്കാൻ വിട്ടതാ ചുമ്മാ ഇത്രയും ആളുകളുള്ള ഒരു നാട്ടിൽ ഇത്രയും ആളുകളുള്ള പശ്ചാത്തലത്തിൽ വേറെ ആരും വരാത്തപ്പോൾ ഇവര് മൂന്ന് പേരും വന്നത് ഞാൻ വിചാരിക്കുന്നു ദൈവം വിട്ടതാ അവരെ ദൈവം വിട്ടതാ തീ കെടുത്താൻ വിട്ടതാ മനസ്സ് തണുപ്പിക്കാൻ വിട്ടതാ പിടിച്ചു നിർത്താൻ വിട്ടതാ ദൈവം വിട്ടതാ ദൈവം വിടാതെ അവളെ വീട്ടിലേക്ക് ആരും വരില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇവരെ മറിച്ചു ഇവരെ സ്വാധീനിച്ചു ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു ഇവരുടെ മനസ്സിനെ കെട്ടി ഇവരെ ബ്ലൈൻഡാക്കി ആര് ആരാർ ചെയ്തത് സാത്താൻ ഈയോബിൻ്റെ കുടുംബത്തിൽ നെടലാട്ടം നടത്തുന്ന കൊടപിടിച്ച് നിൽക്കുന്ന സഹായിക്കാൻ വരുന്നവരെ മുഴുവൻ മറിച്ച് കളയുന്ന പൈശാചിക ശക്തി ഞാൻ പ്രാർത്ഥിക്കുന്നതിനെ കാണുമ്പോൾ പറയട്ടെ നിങ്ങളെ സഹായിപ്പാൻ ദൈവമാക്കി വെച്ചവരെ നിങ്ങളെ കൈത്താങ്ങൾ തരാൻ ദൈവമാക്കി വെച്ചവരെ നിങ്ങളെ ചുമലിൽ വഹിപ്പാൻ ദൈവമാക്കി വെച്ചവരെ നിങ്ങളെ ശുശൂഷിപ്പാൻ ദൈവമാക്കി വെച്ചവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമാക്കി വെച്ചവരെ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് നടത്താൻ ദൈവമാക്കി വെച്ചവരെ നിങ്ങളെ സ്നേഹിപ്പാൻ ആക്കി വെച്ചവരെ മറിച്ച ശക്തിയോട് ആലയിലൂയ ആ വ്യക്തിയോടല്ല അവരെ സ്വാധീനിച്ച അവരെ തെറ്റിദ്ധരിപ്പിച്ച അവർ അവരെ വ്യസനിപ്പിക്കുന്നവരാക്കി മാറ്റിയ നിന്റെ കുറ്റം മാത്രം അതിനു വേണ്ടി അഭിഷേകം ചെയ്ത് നിർത്തിയതുപോലെ നിർത്തിയ സാത്താൻ്റെ ശക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ പറ ഈ കോമ്പൗണ്ടിൽ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ മുറിക്കത്തോടൊക്കെ നടന്ന് നിങ്ങളുടെ വീടിന് ചുറ്റും നടന്ന് നിങ്ങളുടെ പുരടത്തിൻ്റെ നാല് അതിരിലും പോയി നിന്ന് അങ്ങനെയൊക്കെ വേദവസഹത്തിലും ഉണ്ടോ വാസ എന്ന് വാസയെന്ന് വെച്ചെനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആത്മാവിൽ പറ ഈ കോമ്പൗണ്ടിനകത്ത് ഇതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതല ഇതിനകത്ത് ഭ്യാസം കാണിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവനെ എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ ഞങ്ങളെ ആരെയും തമ്മിൽ പിണക്കാൻ തമ്മിൽ അകറ്റാൻ തമ്മിൽ ക്രൂരന്മാരാക്കി മാറ്റാൻ തമ്മിൽ തല്ലാൻ തമ്മിൽ വഴക്കുണ്ടാക്കാൻ കുറ്റം കണ്ടുപിടിപ്പാൻ വ്യസനിപ്പിക്കാൻ എരുതിയിലെണ്ണയൊഴിക്കാൻ ഞങ്ങളിൽ ആരെയും സ്വാധീനിക്കരുത് പോപ്പിഷാജെ എന്ന് പറഞ്ഞ് ശാസിച്ച് യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ അധികാരത്തിലും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രോപ്പർട്ടിയെ നിങ്ങളുടെ ഭരണസീമയെ നിങ്ങളുടെ ഫ്ലാറ്റിനെ നിങ്ങളുടെ ബിൽഡിങ്ങിനെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് പറ യേശുവിൻ്റെ നാമത്തിൽ ഒരുത്തനെയും സ്വാധീനിക്കരുത് എൻ്റെ സ്നേഹിതർ എനിക്ക് കൈത്താങ്ങൾ തന്നുകൊണ്ടിരുന്നവർ എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് തന്നവർ അവരെ ആരെയും മറിക്കരുത് എന്നെ കഷ്ടപ്പെടുത്താൻ നോക്കരുത് പോപ്പിഷാജിയത് പറഞ്ഞ് യേശുവിനാമത്തിൽ ജയമെടുത്തോളണം കാരണം ഇവിടെ കൈത്താങ്ങൾ തരേണ്ടവനെ കൈക്കിട്ട് തട്ടുന്നവരാക്കി മാറ്റാൻ ആശ്വസിപ്പിക്കേണ്ടവരെ ദുഃഖിപ്പിക്കുന്നവരാക്കി മാറ്റാൻ വഹിക്കേണ്ടവരെ നശിപ്പിക്കുന്നവരാക്കി മാറ്റാൻ ആട്ടരാടുന്നൊരു ശക്തിയുണ്ട് ജയിച്ചോളണം ജയിച്ചോളണം ഇത് കേട്ടിട്ട് ജയമെടുത്തോളണം അത് തിരിച്ചറിയണം ഇതൊരു മിസ്റ്ററിയാണ് മനസ്സിലാക്കുക പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സത്താനിക് പ്രവർത്തികളെല്ലാം ഒരു മിസ്റ്ററിയാണെന്നറിയാം അവൻ ഏതു വഴി വരുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു തന്ത്രശാലിയാണെന്ന് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നു അപ്പാ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ കരുതാൻ ഞങ്ങളെ സ്നേഹിപ്പാൻ ജീവിതാവസാനം വരെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളെ എല്ലാം എല്ലാമായിത്തീരാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചവരെ പോലും മറിച്ചു കളഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അകറ്റിക്കളഞ്ഞ് ശത്രുക്കളെപ്പോലെ പെരുമാറുന്നവരാക്കി മാറ്റാൻ പിശാജ് ചില സ്വാധീനങ്ങൾ നടത്തുമ്പോൾ ഇന്നീ മർമ്മം ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ഏറ്റെടുത്ത് ശക്തീകരിക്കപ്പെട്ട് കർത്താവെ ബലപ്പെടാൻ ആഗ്രഹിക്കുന്ന സകല കുടുംബങ്ങളെയും സകല വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണം എല്ലാവർക്കും ആശ്വാസം വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ